ഏവർക്കും ടൈം ടേബിളിന്റെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കാരണം ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആവുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എല്ലാവരും നന്നായിരുന്നു പഠിക്കുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ ടൈം ടേബിളിലേക്ക് കടക്കാം. രാവിലെ 6 മണി മുതൽ 8:30 വരെ റിവിഷനാണ്. റിവിഷന് ശേഷം 9 മണി മുതൽ 11 മണി വരെ കോപ്പറേഷൻ. കോപ്പറേഷനിൽ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ: കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ സ്വീഡൻ, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ റഷ്യ, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ കൺട്രീസ്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ കൺട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. ഒരുപാട് തവണ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ചോദ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിരുന്നു പഠിക്കുക. ആദ്യത്തെ 30 എണ്ണമാണ് ഈ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പഠിച്ച ഇയേഴ്സ് കൂടി നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അടുത്തതായി 11:10 മുതൽ 1 മണി വരെ ഓഡിറ്റ് എന്ന ഭാഗമാണ്. ഓഡിറ്റിൽ പഠിക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, ഇൻ്റേണൽ ഓഡിറ്റ്, കൺകറൻറ്റ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ടെസ്റ്റ് ഓഡിറ്റ്, പിന്നെ ബാക്കിയുള്ള ഓഡിറ്റുകൾ കൂടി നിങ്ങളൊന്ന് പഠിക്കുക. ഇനി 1:30 മുതലാണ്, ഭക്ഷണത്തിന് ശേഷം 1:30 മുതൽ 4 മണി വരെ മാത്സാണ്. 4 മണിക്ക് ശേഷം 4:30 മുതൽ 6 മണി വരെ ഇംഗ്ലീഷ്. 6 മണി മുതൽ 8 മണി വരെ ബാങ്കിങ് ആണ്. 6 മണി മുതൽ 8 മണി വരെ ബാങ്കിങ്. ബാങ്കിങ്ങിൽ പഠിക്കേണ്ട ഭാഗങ്ങൾ: ബാങ്കിങ് ഓൺ ഗുഡ്സ് മാൻ സ്കീം, റാഷനിങ് ഓഫ് ക്രെഡിറ്റ്, ഡി ഐ സി ജി സി, നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. ഇനി അടുത്തതായി 8:30 മുതൽ 11 മണി വരെ കോപ്പറേഷനാണ് പഠിക്കുന്നത്. കോപ്പറേഷനിൽ നമ്മൾ തലേദിവസം പഠിച്ചത് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ബുക്ക്സ്, ഓതേഴ്സ്, ഇയേഴ്സ്, കൊട്ടേഷൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി പഠിച്ചു വയ്ക്കുക, പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്യുക. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിൽ ബാക്കി വരുന്നത് കൂടി പഠിക്കുക. രാവിലെ പഠിച്ചത് ഒന്നുകൂടി ഒന്ന് റിവൈസ് കൂടി ചെയ്യുക. ഇനി ഈവനിങ് ബാച്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ 5 മണി മുതൽ 7:30 വരെ നമ്മൾ കോപ്പറേഷനാണ് പഠിക്കുന്നത്. അതിനുശേഷം വൈകുന്നേരമാണ് അടുത്ത സെഷൻ തുടങ്ങുന്നത്. 6 മണി മുതൽ 7 മണി വരെ റിവിഷനാണ്. 6 മണി മുതൽ 7 മണി വരെ റിവിഷനാണ്. 7 മണി മുതൽ 8 മണി വരെ ഓഡിറ്റിംഗ്. 8:20 മുതൽ 9 മണി വരെ മാത്സ്. 9 മുതൽ 9:30 വരെ ഇംഗ്ലീഷ്. 9:30 മുതൽ 10:30 വരെ ബാങ്കിങ്. 10:30 മുതൽ 11:30 വരെ കോപ്പറേഷൻ. എന്നിങ്ങനെയാണ് സബ്ജക്റ്റുകൾ വരുന്നത്. എങ്കിൽ നാളത്തേക്കുള്ള ടൈം ടേബിൾ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവരും നന്നായിരുന്നു പഠിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഏവർക്കും നന്ദി.